नमस्कार। श्रीकृष्ण कथामृतम भागं 363 नारायण 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 ओम नमो भगवते वासुदेवाय ओम श्रीकृष्णाय परब्रह्मणे नमः ओम श्रीकृष्णाय परब्रह्मणे नमः ओम श्री गुरुभ्यो नमः ओम श्री रंगनाथ शर्मणे नमः हरे राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे हरे श्रीकृष्ण कथामृतम भागम 363 इन 161 सर्गम दक्षन्टे 60 कन्यकमार ഈ ഭാഗത്തിൻ്റെ ഹെഡിങ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ 160 സർഗത്തിൽ അവസാനത്തെ ശ്ലോകം 50 ശ്ലോകം പറയുണ്ടായി. എന്തായിരുന്നു അത്? ക്ഷമയുള്ളവൻ ഏതേതും ഈശ്വരൻ്റെ വിലാസമായി കണ്ടു സന്തോഷമാർ നേടും, അതാം സജ്ജന ലക്ഷണം. ക്ഷമയുള്ളവന് ഈ ലോകത്ത് വിജയം മാത്രമേ ഉള്ളൂ. ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ സ്വയം നരകം പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ ഈശ്വരൻ്റെ വിലാസമായി ഏതേത് കാര്യങ്ങളും ഈശ്വരൻ്റെ വരദാനാണെന്ന് വിചാരിച്ചാൽ മതി. കണ്ട് സന്തോഷമാർ നേടും, അതാം സജ്ജന ലക്ഷണം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോൾ ഈ ദക്ഷൻ്റെ 60 കന്യകമാർ എന്നുള്ളതിൽ ആദ്യത്തെ ശ്ലോകം, വിധാതാവ് ആശ്വസിപ്പിച്ചു വീണ്ടും ദക്ഷൻ അസ്കിനിയിൽ ജനിപ്പിച്ചാൻ 60 പുത്രിമാരെ മഹാശയൻ. വളരെ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ പ്രാവശ്യം ആദ്യം ഹര്യശ്വന്മാരെ എന്ന് പറഞ്ഞിട്ട് ഒരു 10,000 ആൾക്കാര്, അത് കഴിഞ്ഞിട്ട് ഒരു 1,000 ആൾക്കാര്, ആ 1,000 ആൾക്കാരുടെ പേരും പറയണ്ടേ, ശബളാശ്വന്മാരെന്ന് പറയണ്ടായി. ഇനി ബ്രഹ്മാവ് പറഞ്ഞ് സമാധാനിപ്പിച്ച് ദക്ഷൻ വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം അസ്കിനി എന്ന ഭാര്യയിൽ 60 കന്യകമാരെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ പിന്നെ മക്കളായിട്ട് ഉണ്ടായി അവർക്ക്. അതിൻ്റെ കറക്റ്റ് കണക്കുണ്ട് ഇവിടെ. എന്താ പറഞ്ഞത്? ധർമ്മന് 10 കന്യകമാരെ ധർമ്മന് കൊടുത്തു. 13 ആവിധം കശ്യപനുമായി, കശ്യപ പ്രജാപതിക്ക് ഒരു 13 ആൾക്കാരെ കൊടുത്തു. 27 ചന്ദ്രനും, ചന്ദ്രൻ എന്ന ഗ്രഹം ഗ്രഹാധിപനാണല്ലോ അദ്ദേഹം, നക്ഷത്ര ഗ്രഹാധിപനാണ്. 27 ആൾക്കാരെ കൊടുത്തു. 4 താർഷ്യദേവനും, താർഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാ? ഗരുഡൻ. ഗരുഡന് 4 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഭൂതാംഗിര കൃഷാശ്മാവ് അവർക്ക് ഈ രണ്ടും നൽകിനാർ. അതായത് ഭൂതാംഗിരസ് കൃഷാശ്വന്മാർ, അവർ രണ്ടാളാണ്, കൃഷാശ്വന്മാർ രണ്ടാളാണ്. അപ്പോൾ 3 അപ്പോൾ 6 10 17 20 2 4 5 6 60 ആൾക്കാരായി. ആര് ആരെ വിവാഹം ചെയ്തു ഇല്ലേ? അപ്പോൾ ഭൂതാംഗിര കൃഷാശ്വന്മാർക്ക് ഈ രണ്ടും നൽകി അങ്ങിനെ നിറഞ്ഞു പുത്രപൗത്രാദികളാൽ ഈ 3 ലോകവും. അപ്പോൾ 10,000 ആൾക്കാരും ഉപകാരമായില്ല, 1,000 ആൾക്കാരും ഉപകാരമായില്ല, 60 സ്ത്രീ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ചു. അവർ മുഖാന്തരാണ് ഈ ഭൂമണ്ഡലത്തിൽ 3 ലോകത്തിൽ നിന്നാണ് പറഞ്ഞത്. പാതാളം, ഭൂമി, ആകാശം അല്ലെങ്കിൽ സ്വർഗം, എന്ത് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ അടുത്ത ശ്ലോകം, 4 ശ്ലോകം, ഭാനു ലംബ തുടർന്നുള്ള ധർമ്മപത്നികളേവരും ദേവർഷാദി ദേവർഷഭാദി പേർ കേട്ട മക്കളുള്ളവരെങ്കിലും ഈ അസ്കിനി അല്ലാതെ കണ്ട് ഭാനു എന്നും ലംബ എന്നുള്ള എക്സെട്ര എക്സെട്ര ധർമ്മപത്നികളേവരും ദേവർഷഭാദി പേർ കേട്ട മക്കളുള്ളവരെങ്കിലും വിശ്വതൻ പുത്രരാം വിശ്വദേവന്മാരനപത്യരാം. 5 ശ്ലോകത്തിലേക്ക് കടന്നു. വിശ്വതൻ പുത്രര്, വിശ്വ പറഞ്ഞിട്ട് വേറൊരു ഭാര്യയുണ്ട്, അതിൽ വിശ്വദേവന്മാർ അനപത്യര്, കുട്ടികളില്ലാണ്ടുള്ളവരായി. ഹർഷശോകഭയാധ്യന്മാർ വസുവിൻ ചില പൗത്രരാം. പിന്നെ ഹർഷം, ശോകം, ഭയം എക്സെട്ര അല്ലേ, 3 ഗുണങ്ങളാണ് അല്ലെങ്കിൽ 3 ദോഷങ്ങളെന്ന് വേണമെങ്കിൽ പറയാം.
ഹർഷശോക ഭയാദ്യന്മാർ വസുവിൻ ചില പൗത്രര് വസുവിൻ്റെ പേരക്കുട്ടികളായിട്ട് അതായതോ അതായതോതിടാം ഹർഷാദ്യന്ത കാരണദേവകൾ അത് പറയാമെന്ന് പറയണു. ഹർഷാദ്യന്ത ഹർഷം മുതലായിട്ടുള്ള ആദ്യത്തെ കുട്ടികളെ പറ്റി കരണദേവതകൾ ദേവകൾ ഉഷതന്മക്കളാം, പിന്നെ അഞ്ചാമത്തെ ആളുടെ പേരാണ് ഉഷ. ഉഷതന്മക്കളാം വൃഷ്ടിരോചിഷാദപരാവിധം, വൃഷ്ടി അരോച വൃഷ്ടരോചിഷാദപരാവിധം. പിന്നെ ഏഴ് ആദവൻ്റെ മകൻ പഞ്ചയാമൻ ദിവസമെന്നവൻ. ഈ പേരുകളൊക്കെ പ്രതീകങ്ങളാണെന്ന് കൂടി പറയണം. എന്താ പ്രതീകം എന്ന് പറഞ്ഞാൽ? ഒരു വസ്തുവിൻ്റെ ഗുണം എന്താണോ അതാണ് പ്രതീകം അല്ലേ. അല്ലെങ്കിൽ ഒരു വസ്തുവിനെ എങ്ങനെ മനസ്സിലാക്കാം, ആ ഒബ്ജക്റ്റിനെ പ്രതീകം എന്ന് പറയാം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ആദപൻ്റെ മകൻ പഞ്ചയാമൻ, അഞ്ച് യാമങ്ങളോടുകൂടിയവൻ, ദിവസം എന്നവൻ, അതാണ് പ്രതീകം എന്ന് പറയാം. പഞ്ചയാമനവൻ കർമ്മോന്മുഖരായി തീർന്നു കുമാരരെയും. അതായത് ഈ ദിവസം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ദിവസം എന്ന് പറഞ്ഞാൽ ദിനരാത്രങ്ങൾ കൂടിയിട്ടുള്ളതാണ്. ദിനം പകൽ, രാത്രി രാവ് രാത്രി. അപ്പോൾ ദിനം എന്തിനു വേണ്ടിയിട്ടാണ്? കർമ്മോത്സുകന്മാരായിട്ടിരിക്കും, അല്ലാണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല, അല്ലാണ്ട് ലേസി ആയിട്ടിരിക്കേണ്ടവരല്ല. പകൽ സമയത്ത് ഈശ്വരൻ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് പറയാൻ കാരണം പഞ്ചയാനവൻ കർമ്മോന്മുഖരായി തീർക്കും ആരെയും. അതായത് സൂര്യൻ ഉള്ള സമയത്ത് എല്ലാവരെയും കർമ്മം ചെയ്യാൻ പ്രേരിക്കും. അതുകൊണ്ടാണ് സൂര്യന് കർമ്മസാക്ഷി എന്നൊരു പേരുണ്ട്. കർമ്മത്തിൻ്റെ സാക്ഷിയാണ് സൂര്യൻ. വസുവിന് അങ്കിരസിയിൽ, വസുവിന് അങ്കിരസി അങ്കിരസ് അങ്കിരസിയിൽ വിശ്വകർമാവുജാതനായി. ആ മഹാശില്പവര്യൻ്റെ മകനാം ചാക്ഷുഷൻ മനു. അപ്പോൾ മഹാശില്പിവരൻ വിശ്വകർമാവിൻ്റെ മകനായിട്ട് ചാക്ഷുഷൻ മനുവായിത്തീർന്നു, മന്വന്തരാധിപനായിത്തീർന്നു. ഇദ്ദേഹം ധ്രുവവംശത്തിൽ മുമ്പുണ്ടായവനെങ്കിലും, അപ്പോൾ ഇദ്ദേഹം ധ്രുവൻ്റെ ചരിതം ഉണ്ടാവുന്നതിൻ്റെ മുമ്പ് ഉണ്ടായിട്ടുള്ളവനാണെങ്കിലും ദക്ഷാദ്യരെ പോലിപ്പോഴും വീണ്ടും പിറവിയാർന്നതാണ്. പുനർജന്മമാണ് ദക്ഷാദ്യരെ. ദക്ഷനും പുനർജന്മമുണ്ട്, അതുകൊണ്ടാണ് പറയാൻ കാരണം. ദക്ഷാദ്യരെ പോലിപ്പോഴും വീണ്ടും പിറവിയാർന്നതാം. പതിമൂന്നാൾ കശ്യപൻ്റെ പത്നിമാർ അല്ലേ, പതിമൂന്ന് ആൾക്കാരെ കശ്യപ പ്രജാപതിക്ക് കൊടുത്തു എന്ന് പറയണ്ടായി. ആ പതിമൂന്നാൾ കശ്യപൻ്റെ പത്നിമാർ മൂന്ന് ലോകവും നിറച്ചു. തിമിതൻ മക്കളെല്ലാം ജലചരങ്ങളാം. തിമിയുടെ മക്കളൊക്കെ ജലചരങ്ങൾ, മത്സ്യങ്ങളും ഒക്കെ ആയിട്ട് മാറി. മത്സ്യം മുതലാന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാവും തിമിംഗലം എന്ന് പറഞ്ഞു. തിമി എന്ന വാക്കിൽ നിന്നാവാം തിമിംഗലം ഉണ്ടായിട്ടുണ്ടാവുക. സാരമേയാദി സരമയിങ്കൽ സാരമേയാദി സരമേൽ പൈക്കൾ തുടർന്നവ പിന്നെ എന്നിട്ട് പറയണ്ടായി. പൈക്കൾ തുടർന്നവ കേൾക്കൂ സുരഭിയിൽ. സുരഭി എന്നുള്ളത് കാമധേനു അല്ലേ. സുരഭിയിൽ ക്രോധവശയിൽ പാമ്പ് തൊട്ടവ. അപ്പോൾ ആ പൈക്കൾ തുടർന്നവ കേൾക്കൂ സുരഭിയിൽ എന്നാണ് അവിടെ കോമയുണ്ട്, അത് ഞാൻ വിട്ടു. അല്ലെങ്കിൽ ആ തുടർന്നവ എന്നുള്ള അവിടെ നിൽക്കരുത്. സാരമേയാദി സരമയിങ്കൽ കോമ, പൈക്കൾ തുടർന്നവ കേൾക്കൂ സുരഭിയിൽ കോമാം, ക്രോധവശയിൽ പാമ്പു തൊട്ടവ. ക്രോധവശ ക്രോധവശ പറഞ്ഞ ആൾ ഒരു ഭാര്യയുണ്ട്, ക്രോധവശ. അതാണ് പറഞ്ഞത് എല്ലാം പിന്നെ എന്താണെന്ന് പറയാം, പിന്നെ പ്രതീകങ്ങളാണെന്ന് പറയാൻ കാരണം, ഒബ്ജക്റ്റീവ്സ് ആണെന്ന് പറയാൻ കാരണം. ക്രോധവശ എന്ന് പറഞ്ഞാൽ വാക്കന്നെ മനസ്സിലായി. അതാണ് പാമ്പ് തൊട്ടവ. അത്ഭുതം ശേനഗൃദ്ധാദി, ശേനഗൃദ്ധാദി എന്ന് പറഞ്ഞാൽ കഴുകൻ മുതലായിട്ടുള്ളവരെ നടത്താം. താമരയിങ്കൽ അവിടെ കോമുണ്ട്. അപ്പോൾ ആ അത്ഭുതം ശേനഗൃദ്ധാദി താമരയിങ്കലുണ്ടായി. അരിഷ്ടയിൽ വേറൊരാളുടെ പേരാണ്, സ്ത്രീയുടെ പേര് അരിഷ്ട. അരിഷ്ടയിൽ ഗന്ധർവന്മാർ മുനിയിൽ മുനിയിൽ ആണ് അപ്സരസ്. ഇളയിങ്കലാം
അപ്പൊ നിങ്ങൾക്ക് ഈ കോമൺ ലോർത്തൊക്കെ ഫുൾ സ്റ്റോപ്പായി. ഓരോ എന്താണെന്നാ പറയുക, ഇന്നവർക്ക് ഇന്നവന്നവരെ മകളെന്ന് പറയാണ്. അപ്പൊ ഇളയിങ്കലാം അര അശക്തരായ ശത്രുക്കൾ. എന്താ അശക്തരായ ശത്രുക്കൾ? ശക്തി ഇല്ലാത്തവരെന്നർത്ഥം. അശക്തരായ ശത്രുക്കൾ മൂലമാം വന്നതോർക്കുവിൻ, ശുക്രാചാര്യൻ്റെ കൃപയാലാണ് സുരർക്ക് ഇന്നു പിൻബലം. കേൾക്കണം, ശുക്രാചാര്യൻ അതായത് ആസുരിയവരുടെ ഗുരുനാഥൻ, രാക്ഷസരുടെ, ശുക്രാചാര്യൻ്റെ കൃപയാലാണ് അസുരർക്കിന്നു പിൻബലം. കൃപയാലാണ് അസുരർക്ക് ഇന്ന് പിൻബലം. പൊങ്ങി എൻ പദവും കൂടി ഹരിച്ചേക്കും ഇതേ വിധം. പൊങ്ങി എൻ പദം, അതായത് ഇന്ദ്രൻ്റെയും ഒക്കെ പദം രാക്ഷസന്മാർ അപഹരിക്കുന്നുണ്ടല്ലോ. ശുക്രാചാര്യർ കൃപയാലാണ് അസുരർക്കിന്നു പിൻബലം. പൊങ്ങിയൻ പദവും കൂടി ഹരിച്ചേക്കും ഇതേ വിധം. സ്വർഗവും തൃണമാം ശുക്രശിഷ്യന്മാർക്കിന്നു വേണ്ടുകിൽ. എന്താ പറഞ്ഞത്? പറഞ്ഞല്ലേ, സ്വർഗം പുല്ലാണ്. ഈ പുല്ലാണേ പുല്ലാണേ എന്നൊക്കെ എന്താണോ പറയുക, ജാഥകളിൽ വിളിക്കില്ലേ, അതൊക്കെ അന്നത്തെ കാലത്തുണ്ട്. പുല്ല് അപ്പോൾ പറഞ്ഞു, സ്വർഗവും തൃണമാം ശുക്രശിഷ്യന്മാർക്കിന്ന് വേണ്ടുകിൽ വിഷ്ണുഗോവിപ്രരെ പൂജിപ്പവർക്കേതിടവും ജയം. വേണ്ടുകിൽ ഒരു പദമുണ്ട് അവിടെ, എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും അല്ലേ. എന്താ പറയാൻ കാരണം, വേണ്ടുകിൽ വിഷ്ണു ഗോ, ഗോ എന്ന് പറഞ്ഞാൽ പിന്നെ പശുക്കളെ, വിപ്രരെ പൂജിപ്പവർക്കേതിടവും ചെയ്യും. ഇത് നമ്മൾക്കുള്ള ഒരു ഉപദേശമാണ്. ആരാണ് സത്യസന്ധന്മാരായിട്ട് വിഷ്ണുവിനെ ആരാധിക്കുന്നത്? വിഷ്ണുനാമതൽപരന്മാരാവ. അതേമാതിരി പശുക്കളെ സംരക്ഷിക്കുക, അതേമാതിരി വിപ്രരെ പൂജിക്കാം, അത് ആവശ്യമാണ്. വിപ്രരെ എന്ന് പറഞ്ഞാൽ വേദം പഠിച്ചവരെന്ന് അർത്ഥം പറയാം. അല്ലാണ്ട് യോനിജന്മാരല്ല, അത് പ്രത്യേകം പറയാം, മനസ്സിലാക്കും വേണം. അപ്പോൾ വിശ്വരു, അപ്പോൾ പറഞ്ഞു, വിഷ്ണു ഗോ വിപ്രരെ പൂജിപ്പവർക്ക് ഏതിടവും ജയം. പിന്നെ ആകയാൽ ഇനി മുമ്പുള്ള വൈരമെല്ലാം മറന്നുടൻ. വൈരം കാത്തു സൂക്ഷിക്കാൻ പാടില്ല. വൈരം ച വൈരക്കല്ലല്ല കേട്ടോ, വൈരം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടുള്ള അസൂയ, ദേഷ്യം എന്നൊക്കെ പറയാം. അപ്പോൾ ആകയാലിനെ മുമ്പുള്ള വൈരമെല്ലാം മറന്നുടൻ, ത്വഷ്ടാവിൻ മകനാം വിശ്വരൂപനെ ചെന്നു കാണുവിൻ. അതായത് എന്തിനാണ്, ഇന്ദ്രന് ബ്രഹ്മഹത്യാപാപം വന്നു, അപ്പോൾ ഇന്ദ്രപദവി ആളില്ല. അപ്പോൾ ആളില്ലാണ്ട് എത്ര കാലം കൊണ്ടു നടക്കുക? അപ്പോൾ ആൾ വേണം. അതുകൊണ്ടാണ് ഇവിടെ പറയണ്ടായി എൻ പദം കൂടി ഹരിച്ചേക്കും ഇതേ വിധെന്ന് പറയണ്ടായി. അപ്പോൾ ഇന്ദ്രൻ്റെ പദം തന്നെയാണ് അർത്ഥം അവിടെ. അതുകൊണ്ടാണ് പറഞ്ഞത്, ആകയാലിനി മുമ്പുള്ള വൈരമെല്ലാം മറന്നുടൻ, ത്വഷ്ടാവിൻ മകനാം വിശ്വരൂപനെ ചെന്നു കാണുവിൻ. ഉദാരനും മഹാത്മാവും തപോധനനുമാണവൻ. ശ്രദ്ധിക്കുക, ഉദാരൻ എന്ന് പറഞ്ഞ ഉദാരം മതി, കയ്യിൽ എന്തിനുള്ളതും മറ്റുള്ളവർക്ക് കൊടുക്കാൻ സന്നദ്ധത ഉള്ളവനെയാണ് ഉദാര മനസ്ഥിതി ഉള്ളവൻ എന്ന് പറയും. മഹാത്മാ അപ്പോഴാണ് മഹാത്മാവുള്ളൂ. തപോധനൻ തപസ് ധനമായിട്ടുള്ളവൻ എന്നാണ് അർത്ഥം പറയണം. തപസ് ധനമായിട്ടുള്ളവൻ. അപ്പോൾ തപോധനനുമാണവൻ, തുണപ്പാൻ മതിയായുള്ളവൻ ആശ്രയിക്കുവിനെ വരും. തുണപ്പാൻ ഒരാളെ, നമ്മളെ ഒരാളെ ആരെങ്കിലും ആശ്രയിക്കുകയാണെങ്കിൽ അവരെ തുണയ്ക്കാനുള്ള ആത്മബലം, മനോബലം, ശാരീരിക ബലമൊക്കെ നമുക്ക് വേണം. അല്ലാണ്ട് വേറൊരാളെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് തുണപ്പാൻ മതിയായുള്ളവൻ ആശ്രയിക്കും ഇവനെ വരും. എല്ലാവരും കഴിവുള്ളവരേനെ വേണം ആശ്രയിക്കാൻ. ഗുരുത്വേന വരിച്ചീടിൽ പക്ഷപാതാതി വല്ലതും കണ്ടാൽ പോലും ക്ഷമിക്കണം അസുരക്കുട്ടിയാണവൻ. ഒരു കോഷനാണ് അവിടെ പറഞ്ഞത്, അസുരക്കുട്ടി അല്ലേ. ആര്? ഈ ത്വഷ്ടാവിൻ്റെ മകനാൻ വിശ്വരൂപൻ. ആരാണാ പറഞ്ഞത്? അസുരക്കുട്ടി. അത് അതിൻ്റെ സ്വഭാവം കാണിക്കും. അതുകൊണ്ടാണ് വിശ്വരൂപൻ ഇന്ദ്രനായപ്പോൾ ലോകത്ത് ഉള്ള വസ്തുക്കൾ നല്ലതൊക്കെ എൻ്റേതാവണമെന്നാ ഇന്ദ്രപദവിയിലിരിക്കണ ആളുടെ ആഗ്രഹം. അപ്പോൾ ഇന്ദ്രാണി എൻ്റെ ആവണമെന്ന് അദ്ദേഹം അടിയും പിടിച്ചു വന്നാ.
അപ്പോൾ ഇവിടെ പറയണ്ടായി പിന്നെ ഉദാരനും മഹാത്മാവും തപോധനനുമാണവൻ പറഞ്ഞാലും എപ്പോഴാണ് കാമൻ നമ്മളെ കീഴ്പ്പെടുത്തുക? കാമക്രോധ മത മത്സര ലോഭ ഭയാദികൾക്ക് നമ്മളെപ്പോൾ അടിമപ്പെടും, അതോടുകൂടി നമ്മൾ നരകം പോകും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഗുരുത്തേന വരിച്ചീടിൽ വരിച്ചീടിൽ പക്ഷപാതാദി വല്ലതും, ഇപ്പം ഗുരുവായിട്ട് വിശ്വരൂപനെ സ്വീകരിച്ചാൽ ചിലപ്പോൾ പക്ഷപാതമായിട്ട് തൻ്റെ ആൾക്കാർക്ക് വല്ലതും ഗുണം ചെയ്താൽ നിങ്ങൾക്ക് മിണ്ടാണ്ടിരിക്കാനേ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ ഇന്ദ്രൻ ഉണ്ടാവില്ല പദവിയിൽ. അപ്പോൾ എന്തു ചെയ്യും അല്ലേ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. ചീറ്റിലും പോറ്റിലൊക്കെ ഉണ്ടാവും, അതൊക്കെ ക്ഷമിക്കാനുള്ള ഒരു ഔദാര്യ മനസ്ഥിതി നമ്മൾക്കുണ്ടെങ്കിലേ ജീവിതം രക്ഷപ്പെടുള്ളൂ. അപ്പോൾ പറഞ്ഞു, ബ്രഹ്മാവിൻ മൊഴി കേട്ടുള്ളം കുളിർത്തിയിടുന്ന ദേവകൾ. അപ്പോൾ സമാധാനമായി. എന്താ, നമുക്ക് ഒരു മേലാള് വരുന്നുണ്ടല്ലോ അല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്, ബ്രഹ്മാവിൻ മൊഴി കേട്ട് ഉള്ളം കുളിർത്തിയിടുന്ന ദേവകൾ ചെന്നുടൻ വിശ്വരൂപൻ്റെ കൈ പിടിച്ചോതി. ഇങ്ങനെ അല്ലേ, മഹാന്മാരൊക്കെ കാണുക, കൈ പിടിച്ച് കുലുക്കുക, കൈ പിടിച്ച് മാറോടെ അണയ്ക്കുക, മുത്തം മുടും ചിലവർ കണ്ണിൽ ഉമ്മ വയ്ക്കും, കണ്ണുകൊണ്ട് ഉമ്മ വയ്ക്കും. കാരണം പരാശ്രയത്തിലിരിക്കണവർക്ക് ആശ്രയിക്കാൻ ഒരാളുണ്ടായാൽ ആ ആശ്രയിക്കുന്ന ആളേനെ എടുത്ത് തലയിൽ വയ്ക്കും. അതാണ് പറയേണ്ട താല്പര്യം. കുഞ്ഞേ നിൻ ആശ്രമത്തിങ്കൽ വന്നോർക്ക് ആദിത്യം ഒന്നു നീ ചെയ്യേണ്ടതുണ്ട്, സാധിപ്പതത്രയും നന്മയായി വരും. ഇവർ പറയാണ്, വിശ്വരൂപ കുഞ്ഞേ, നമുക്ക് ഞങ്ങളൊരു പദവി തരികയാണ്, ഞങ്ങളുടെ മേലധ്യക്ഷനായിട്ട് ഇന്ദ്രനായിട്ട് ഞങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുകയാണ്. അതാണ് നിൻ ആശ്രമത്തിങ്കൽ, എൻ്റെ സവിധത്തിൽ വന്നു, വന്നവർക്ക് ആദിത്യം ഒന്നും നീ ചെയ്യേണ്ടതുണ്ട്. എങ്ങനെ? ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ട് ഞങ്ങൾക്ക് നേതാവായിട്ട് ഇരിക്കുക. സാധിപ്പതത്രയും നന്മയായവരും പുത്രന്മാർക്കും പിതാക്കൾക്കും പിതൃശുശ്രൂഷ ധർമ്മമാം. ഇതൊക്കെ നമ്മൾക്കുള്ള ഗുണപാഠങ്ങളാണ്. ഭാഗവതം പഠിച്ചിട്ട് ഒരു ആചാര്യൻ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആചാര്യനെ ഞാൻ ദണ്ഡ നമസ്കാരം ചെയ്യും. എന്താ, പുത്രന്മാർക്കും പിതാക്കൾക്കും പിതൃശുശ്രൂഷ ധർമ്മമാം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പുത്രന്മാരെ അച്ഛനമ്മമാരെ നോക്കണം, അച്ഛനമ്മമാരെ അവരുടെ അച്ഛനമ്മമാരെ നോക്കിയിരിക്കണം. ഇല്ലെങ്കിൽ എങ്ങനെയാ? യാതൊന്നു കാൺമതു നാരായണ പ്രതിമ എന്ന് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ അച്ഛനമ്മയും എങ്ങനെ ജീവിക്കണോ അതാണ് കോപ്പി ചെയ്യുക. ഇപ്പോൾ എത്രയോ യങ്സ്റ്റേഴ്സ് മക്കളുണ്ടായാൽ അവരുടെ ഒപ്പം ഇരുന്ന് സൊസൈറ്റി ബാർ, വീട്ടിൽ തന്നെ സാധാരണ പലതരത്തിലുള്ളതൊക്കെ വാങ്ങി വെച്ച് കോക്ടെയിലൊക്കെ ചെയ്യും. കുട്ടികളോട് പറയും, ഡോണ്ട് ഹെസിറ്റേറ്റ്, വി ആർ ഫ്രണ്ട്സ് നൗ, ഹാവ് ഇറ്റ്. പിന്നെ എന്താവും, കുറേ കഴിഞ്ഞാൽ പ്രൊവിഡൻറ്റ് ഫണ്ടിലും ഗ്രാറ്റിറ്റി ഒന്നും ഉണ്ടാവില്ല, വീടിൻ്റെ ചില ഭാഗങ്ങളൊക്കെ മുറിച്ച് കൊടുക്കേണ്ടി വരും, മകൻ കള്ളുകുടിയനായ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കേണ്ട, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പുത്രന്മാർക്കും പിതാക്കൾക്കും പിതൃശുശ്രൂഷ ധർമ്മമാം സസന്തോഷം ചെയ്യുക. ഈ കടമ കടപ്പാടുകൾ നിറവേറ്റുമ്പോൾ ആശങ്കാഭരിതന്മാരാവാൻ പാടില്ല. ഓ, എൻ്റെ കയ്യിലുള്ള വെൽബീയിങ്സ് ഞാൻ ഇങ്ങനെ നശിപ്പിക്കല്ല, ഇങ്ങനെ ചിലവഴിച്ചാൽ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. കടമകളും കടപ്പാടുകൾക്കും പ്രിയോറിറ്റി കൊടുക്കണം. അപ്പോൾ സസന്തോഷം ചെയ്യുക. നീയോ പുത്രനും ബ്രഹ്മചാരിയും, നീ ആരാണ്? പിന്നെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവനാണ്, ബ്രഹ്മചാരിയാണ്, വേദസ്വരൂപൻ ആചാര്യൻ. ശ്രദ്ധിക്കുക, ആചാര്യൻ വേദത്തിൻ്റെ സ്വരൂപം എന്താണ്, അതാണ് ആചാര്യൻ. അതിപ്പോൾ ഭാഗവതാചാര്യനാണെങ്കിൽ ശരി കേട്ടോ, അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. വേദസ്വരൂപനാമൂപൻ ആചാര്യൻ അച്ഛൻ ബ്രഹ്മസ്വരൂപനും. വളരെ ശ്രദ്ധിക്കുക, അതാണ്, ഇതൊക്കെ പോസിറ്റിവിറ്റി ഉണ്ടാക്കണമെന്നാണ്, ഇതൊക്കെ പ്രതീകാത്മകമാണ്. വേദസ്വരൂപനാചാര്യൻ അച്ഛൻ ബ്രഹ്മസ്വരൂപനാം ഭ്രാതാവ് ഇന്ദ്രസ്വരൂപൻ. സഹോദരൻ ആരാ? ഇന്ദ്രൻ സ്വരൂപമായിട്ടുള്ളവനാണ്. ഭൂമൂർത്തിയാണമ്മ, ഭൂമി ദേവിയാണ് നമ്മുടെ അമ്മ. അതുകൊണ്ടാണ് ഭൂമി ദേവിയെ ചവിട്ടി മെതിക്കരുത്, തൊട്ടുതലയിൽ വെക്കണം.
മലകളും കാടും മേടൊന്നും നശിപ്പിക്കാൻ പാടില്ല. ഭൂമൂർത്തിയാണമ്മ സോദരി ദയതന്മൂർത്തിയാം. സഹോദരി സഹോദരി എന്ന് പറഞ്ഞാൽ ദയമൂർത്തി ഭവിച്ചതാണെന്നർത്ഥം. പക്ഷേ അവരതിനനുസരിച്ച് നിൽക്കണം, ഇല്ലെങ്കിൽ മോശമാണ്. കുറച്ച് കാശ് വരുമ്പോൾ സഹോദരനാണ് എന്നുള്ള ബോധം ഇല്ലാണ്ടായാൽ പിന്നെ ഈ മൂർത്തി ദയ എന്നുള്ളത് മാറ്റിയിട്ട് പിന്നെ ശൂർപ്പണികയാവും. അങ്ങനെയാവും, അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ വന്യമൂർത്തി ദയതന്മൂർത്തിയാം, വന്യമൂർത്തി മുമ്പറിയും ജനം ധർമ്മസ്വരൂപൻ, തിഥിയാത്മാവാം സർവഭൂതവും. വന്യമൂർത്തി മുമ്പറിയും ജനം ധർമ്മസ്വരൂപൻ. അരെ തീയ ധർമ്മസ്വരൂപനാണ്, അതുകൊണ്ടാണല്ലോ എന്തും ഹോമം യജ്ഞം യാഗമൊക്കെ തീയിലാണ് ചെയ്യുക. മുമ്പറിയും ജനം ധർമ്മസ്വരൂപൻ ആരൂപൻ അതിഥി ആത്മാവാം സർവഭൂതവും. ആരാ അതിഥി? തിഥി അറിയാണ്ട് വരണവർ, അവരൊക്കെ ആരാ? ആത്മാവാം സർവഭൂതവും, എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവ് ഒന്നാണ്. ഈ ഒബ്ജക്റ്റിവിസം ശരിക്കും നമ്മൾ പഠിച്ചു വിചാരിക്കാം, പഠിക്കണം എന്ന് നമുക്ക് രക്ഷപ്പെടാം. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ഗസ്റ്റിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ തന്നെ ചിലപ്പോൾ നമ്മുടെ അത്ര പ്രതാപം ഇല്ലാത്തൊരാൾ കയറി വരികയാണെങ്കിൽ അയാളെ നിരാകരിച്ചും കൊണ്ട് ഈ VVIP സ്വീകരിക്കാൻ വേണ്ടി ഇദ്ദേഹത്തോട് അപമര്യാദയായിട്ട് പെരുമാറിയാൽ ആ വീട്ടിൽ പിന്നെ നരകം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ, നമ്മുടെ വീട്ടിൽ ആര് വന്നാലും അവർ അതിഥികളാണ്. അതിഥികളൊക്കെ ദേവന്മാരാണ്. ദേവോ അതിഥി ദേവോ ഭവ, പ്രമാണമുണ്ട്. അപ്പോൾ നമ്മൾ ശാരീരിക സൗന്ദര്യം വിദ്യാഭ്യാസം പേഴ്സണാലിറ്റി ഇതൊന്നല്ല നോക്കേണ്ടത്, പിന്നെ എന്തേ നോക്കണ്ടു? ആത്മാവല്ലേ അത്ത, പിന്നെന്താ? ഇത് അറിയാതെ കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾക്ക് വിഷമമുണ്ടാവുക. അപ്പോൾ പറഞ്ഞു, ധർമ്മസ്വരൂപൻ അതിഥി ആത്മാവാം സർവഭൂതവും, പിതൃക്കൾ ആർത്തരാം ഞങ്ങൾ ഇതെല്ലാം ഓർത്തുകൊണ്ടിനി. പിതൃക്കൾ, പിതൃക്കൾ ആർത്തന്മാരാണ് എന്ന് പറഞ്ഞത് അർത്ഥം, പിതൃക്കൾക്ക് വേണ്ടി അവരുടെ സന്തത കുടുംബത്തിലെ ആൾക്കാരൊക്കെ സമയാസമയത്ത് ശ്രാദ്ധ കൂട്ടണം, വെള്ളം തർപ്പിക്കണം, അവർക്കൊക്കെ പൂജ കൊടുക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. പിതൃക്കൾ ആർത്തരാം ഞങ്ങളിതെല്ലാം ഓർത്തുകൊണ്ടിനി, ആപത്തകറ്റ് രക്ഷിച്ചു കൊള്ളേണം നീ തപസ്സിനാൽ. അതുകൊണ്ട് ഞങ്ങൾ തരുന്ന ഈ ഇന്ദ്രപ്പട്ടം ഏ വിശ്വരൂപ അങ്ങ് സ്വീകരിച്ച് ആപത്തുകൾ അകറ്റി രക്ഷിച്ചു കൊള്ളേണം എന്ന് പറയണ്ടായി. അത് കഴിഞ്ഞു 37-ാമത്തെ ശ്ലോകം വരുന്നു. ആചാര്യനായി വരിക്കുന്നേൻ നിന്നെ ഈ ഞങ്ങളെ വരും. ദേവതമാർ പറയാണ്, ഞങ്ങളെ ആചാര്യനായിട്ട് മഹേന്ദ്രനായിട്ട് ഇന്ദ്രനായിട്ട് ഞങ്ങൾ തന്നെ സ്വീകരിക്കുന്നു. ആചാര്യനായി വരയ്ക്കുന്നേൻ നിന്നെ ഈ ഞങ്ങളെ വരും, എളുപ്പം ശത്രുവിജയം സാധിപ്പാൻ തപോനിധേ. അപ്പം അദ്ദേഹം തപസ്യാണെന്നൊക്കെ പറയണ്ടായി. അപ്പോൾ എളുപ്പം ശത്രുവിജയം സാധിപ്പിപ്പാൻ, കാരണം നമ്മൾക്കൊരു നേതാവില്ലെങ്കിൽ യുദ്ധം ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജീവിതമാകുന്ന യുദ്ധം വിജയിക്കണമെങ്കിൽ നമ്മൾ ഗൃഹനാഥൻ ഗൃഹനാഥ പറഞ്ഞത് കേൾക്കണം, ഇല്ലെങ്കിൽ കാര്യം നടക്കില്ല, മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, എളുപ്പം ശത്രുവിജയം സാധിപ്പിപ്പാൻ തപോനിധേ, വിണ്ണോരോടോതിനാൻ വിശ്വരൂപൻ കൈക്കൂപ്പി. ഇങ്ങനെ ഓ, അപ്പോഴേക്കും അദ്ദേഹം ദേവന്മാരേനൊക്കെ കൈക്കൂപ്പി ഒരേ സ്വരത്തിൽ പറഞ്ഞു, പേടിക്കണ്ട ഞാനുണ്ട്. അങ്ങനെയാണ് അല്ലേ? വിണ്ണോരോട് ഓതിനാൻ വിശ്വരൂപൻ കൈക്കൂപ്പി. ഇങ്ങനെ തപസ് പോക്കും ഇക്കാര്യം മേൽക്കാൻ പാടില്ല എങ്കിലും. ഓ, അവിടെ വലിയൊരു എന്താണെന്നാ പറയുക, ഒരു ആപ്തവാക്യമുണ്ട്. ഈ ദക്ഷിണ വാങ്ങാന്ന് പറഞ്ഞാൽ ഒരു കണക്കിൽ മറ്റുള്ളവരുടെ പാപം വാങ്ങാന്നാണ്. അപ്പോൾ അവിടെ ഒരു പ്രമാണം പറയും,
ഈശ്വരനെ ആശ്രയിച്ച് ജീവിക്കുന്നവര് ദക്ഷിണാട മാർഗത്തോടെ കിടന്ന സമ്പത്ത് എന്ത് ചെയ്യണം? ഈശ്വരാരാധനയ്ക്ക് വേണ്ടിയിട്ട് മാനവ സേവ, മാധവ സേവ എന്നുള്ള അത്ര മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന ചെലവഴിക്കണം. അത് ഉദരംഭരികളായിട്ട് കുടുംബം പോറ്റാൻ ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അതാ കുറെ എല്ലാ എല്ലാവർക്കും അറിയില്ല അത്. അപ്പോൾ വിപ്രർക്കാവാം ദക്ഷിണ വാങ്ങാം, അവരതുകൊണ്ട് ജീവിക്കാം, പക്ഷേ അവിടെ ക്ലാസ് കോൺഷ്യസ് വരാൻ പാടില്ല. ക്ലാസ് കോൺഷ്യസ് ഒന്നും ഓ വലിയൊരാളല്ലേ വിളിച്ചിരുന്നത്, എന്നാൽ പ്രതാപമില്ലാത്ത ചെറിയ ആൾക്കാരവിടെ നിൽക്കട്ടെ, അങ്ങനെ പറയാൻ പാടില്ല. ഒരു ഐഡിയോളജി വേണം, ആരാരാ ആദ്യം വിളിച്ചാൽ അവരുടെ കാര്യം തീർപ്പ് കൽപ്പിക്കാം. അങ്ങനെയൊക്കെ അതാണ് പറഞ്ഞത്, അവനവൻ്റെ മമതാഗ്രന്ഥിയായിട്ട് ജീവിക്കാൻ പാടില്ല, പ്രീതിജനകമായിട്ട് തന്നെ ജീവിക്കണം എന്ന് പറയാൻ കാരണം. അതുകൊണ്ടാണ് പറഞ്ഞത് തപസ്സു പോക്കും ഇക്കാര്യം. അതായത് നമ്മളിപ്പോൾ ഒരാളോട് മധ്യസ്ഥത പറയുകയാണ് വിചാരിക്കുക, ഒരു വേറൊരാൾക്ക് വേണ്ടി മധ്യസ്ഥത പറയുമ്പോൾ ആ വാദിയും പ്രതിയും നമ്മൾ പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ മധ്യസ്ഥത വെറുതെ പോകും. മാത്രമല്ല, ഇനി നമ്മൾ ഒരു പരിധിക്ക് അപ്പുറം കോംപ്രമൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കൂട്ടി വെച്ചിട്ടുള്ള തപസ്സിൻ്റെ പുണ്യം നശിക്കുന്നുണ്ട് വേറൊരാളോട് ദേഷ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണ്ടിയിട്ട് വക്കാലത്തൊക്കെ ചെയ്യുമ്പോൾ. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാണ്ട്, അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പ്രശ്നം. ഇപ്പം ചിലവർ ചില ക്രിമിനൽ കേസിലൊക്കെ ചിലവർ വളരെ സൂക്ഷിച്ച് എന്തെങ്കിലും മെസ്സേജ് വിടാൻ സ്വന്തം ഫോൺ ഉപയോഗിക്കില്ലേ, മറ്റുള്ളവരുടെ നിന്ന് ഫോൺ വാങ്ങും. അപ്പോൾ ആ ഫോണിൽ നിന്നാണ് കാള് വന്നത് പിടിച്ചിട്ട് ആ ഫോണിൻ്റെ ഉടമസ്ഥനെ പിടിക്കും. അതേമാതിരി എനിക്ക് നല്ല എന്താ പറയുക, ഔട്ട് ഓഫ് റെക്കോർഡ് ഇനി അതും വേണ്ട പറയാം, ഒരാൾ ഹൗസ് ലോണിന് അപ്ലൈ ചെയ്തു. അപ്പോൾ അതിൽ രണ്ട് പിന്നെ പിന്നെ വിറ്റ്നസ്സല്ല സെക്യൂരിറ്റി ഒപ്പിടണം. അതായത് ഇയാൾ നല്ല ആളാണെന്നും ഇയാൾ ഈ എടുക്കുന്ന ലോൺ ശരിക്ക് അടയ്ക്കുന്നും, ഇല്ലെങ്കിൽ ഇവർക്ക് മുമ്പ് വരും. അപ്പം ഞാൻ ഒരാൾക്ക് വിറ്റ്നസ്സായിട്ടോ ഷുവറിറ്റി ആയിട്ടോ നിന്നിട്ടുണ്ടെങ്കിൽ അവർ എൻ്റെ കാലം മോശമാണെങ്കിൽ ചിലപ്പോൾ ഞാൻ അപകടത്തിൽ പെട്ടുവെന്ന് വരും. അത് ഈശ്വരാനുഗ്രഹമായിട്ട് നമ്മൾ എടുക്കേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ധാരാളം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം പറഞ്ഞ വിഷയം. എൻ്റെ ഈ പട്ടാമ്പിയിലുള്ള പടിഞ്ഞാറേമ്പടം ദേവസ്വം ട്രസ്റ്റിഷിപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് വിറ്റ്നസ് ഉണ്ടായിരുന്നു. അവരെ ബൈ പ്രൊഫഷൻ അന്നത്തെ കാലത്ത് വാദ്യാന്മാരായിരുന്നു, പ്രീസ്റ്റ്ഹുഡ് ആയിരുന്നു അവർ, ബ്രാഹ്മണരുടെ. അപ്പോൾ ഈ ട്രസ്റ്റിഷിപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന ആള് ഇവർക്കൊരു ആനുകൂല്യം നിശ്ചയിച്ചു. അതൊക്കെ നെല്ലായിട്ടാണ് കൊടുക്കേണ്ടത്. പക്ഷേ 1967 ആകുമ്പോഴേക്കും ഭൂപരിഷ്കരണ നിയമം 70s വന്നത്. പക്ഷേ ഇവർക്ക് കൊടുക്കേണ്ട 200 പറം നെല്ല് കൊടുക്കാൻ പാട്ടം കിട്ടാതെ കണ്ടായപ്പോൾ ഇവർ മുൻസിഫ് മജിസ്ട്രേറ്റ് കോർട്ടിൽ കേസൊക്കെ കൊടുത്ത് അമ്പലത്തിൽ നിന്ന് വസൂൽ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്പലത്തിലത്തെ ചരക്ക് ചെമ്പൊക്കെ ജപ്തിക്കൊക്കെ വരിക, ഒരു തമാശയായിട്ട് അങ്ങനെ കുറേ കാലമുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാനൊക്കെ ഞാൻ ആക്റ്റീവാണ്, എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് കാര്യസ്ഥനായിട്ട് ജോലി ചെയ്യണ. അപ്പോൾ ഞങ്ങൾ വളരെ എന്താ പറയുക, ഈ ആമീനിനൊക്കെ കൂട്ടിയിട്ട് വരുമ്പോൾ പറയും പിന്നെ താക്കോലില്ല, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ തമ്മിൽ വെറുതെ സീൽ ചെയ്യുക, അങ്ങനെയൊന്നും പോകണ്ട, 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ പാലക്കാട് പോയിട്ട് താക്കോല് കൊണ്ടുവരാം, എന്താ വെച്ചാൽ ചെയ്യാം എന്നൊക്കെ പറയും. ഒഴിവാക്കും, കാര്യങ്ങൾ പലതരത്തിൽ ഒഴിവാക്കും. സ്നേഹത്തിൻ്റെ മുമ്പിൽ എത്ര വലിയ എതിരാളിയാണെങ്കിലും മുട്ടുകുത്തും. അതിനിടയ്ക്ക് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുകയും ചെയ്തു വിചാരിക്കുക. കാരണം നമ്മുടെ തടിമുടക്കല്ല ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ, ഈശ്വരൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്കാണെന്ന് വരുമ്പോൾ ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ് ഗോഡ് ആൾമൈറ്റി പറയാണ്ടിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് പറഞ്ഞത് പിതൃവര്യാം നിങ്ങൾ വന്നിങ്ങ് ആവശ്യപ്പെട്ടു നിൽക്കവേ. അതായത് പിതൃവ്യരാം ദേവന്മാരൊക്കെ നമ്മുടെ പിതാക്കന്മാരെ പോലെ നമ്മൾ വണങ്ങേണ്ട ആൾക്കാരാ, വണങ്ങേണ്ട ആൾക്കാരാ. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പിതൃവ്യരാം നിങ്ങൾ വന്ന് ഇങ്ങ് ആവശ്യപ്പെട്ട് നിൽക്കവേ എനിക്ക് എങ്ങനെ വയ്യാന്ന് പറയാമെന്നാണ് ചോദിച്ചതേ.
ശരിയാം ശിഷ്യകർത്തവ്യം മടക്കിയിടായക എന്നതാം ശിഷ്യന്മാരുടെ ആഗ്രഹാഭിലാഷങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ ഉദ്ദേശി നമ്മളിൽ നിന്ന് ഒരു സഹായം ഉദ്ദേശിച്ച് വന്ന് അവരെ നിരാശപ്പെടുത്താണ്ട് വിടാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഇങ്ങനെ എന്തൊക്കെ ഗുണപാഠങ്ങളാണ് ഓരോ ശ്ലോകങ്ങളിലും. എന്നിട്ട് നമ്മൾ 7 ദിവസത്തിൽ ഈ ഭാഗവത സപ്താഹമൊക്കെ നടത്തി എന്ന് അഭിമാനിക്കല്ലേ ചെയ്യണത്? അത് ശരിയാണോ? ആലോചിച്ച് നോക്കൂ. കാരണം സംസ്കൃതം അറിയാത്തൊരു പ്രശ്നം, മലയാളം അറിയാത്തൊരു പ്രശ്നം, അങ്ങനെ 2 പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വേണം? അവരവരുടെ കൊളോക്കിയൽ ലാംഗ്വേജ് എന്താ, മാതൃഭാഷ എന്താ, അതിൽ പഠിക്കാൻ തുടങ്ങണം. അപ്പോൾ സബ്ജക്റ്റ് കൈവിട്ട് പോവില്ല. അപ്പോൾ എനിക്കുള്ള സന്തോഷം എന്താ, ഞാൻ ദേവി ഭാഗവതം വായിച്ച പിന്നെ ആചാര്യനായിരുന്നു, ശ്രീമദ് ഭാഗവതം ആചാര്യനായിരുന്നു, അധ്യാത്മരാമായണം, ശിവപുരാണം, സ്കന്ദപുരാണം ഒക്കെ കൈകാര്യം ചെയ്യാൻ സാധിച്ചു. സ്കന്ദപുരാണം ഞാൻ ഒഫീഷ്യലായിട്ട് ചെയ്തില്ല, പക്ഷെ ഇവിടെ സമർപ്പിക്കുക, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഈ ശ്ലോകങ്ങൾ ഇതൊക്കെ തന്നെയുള്ളൂ, ബാക്കിയുള്ളതൊക്കെ പ്രോസ. അപ്പോൾ പത്മപുരാണം ഗംഭീരമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-ാമത്തെ വോളിയം അവസാനിക്കാറായി, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നിർത്തി ഞാൻ. എവിടെ? 39-ാമത്തെ ശ്ലോകത്തിൽ. അപ്പോൾ ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാസകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, നാളെ കാണാം.